അച്ഛൻ എഴുതിയിരുന്ന ഇപ്പൊ എനിക്ക് വന്നു ഇപ്പൊ നാടോടിക്കാറ്റില് മറ്റേ മഴയല്ലേ പവനായി, അതെ പവനായി വന്നിട്ട് മറ്റേ പെട്ടിയൊക്കെ തുറന്നതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒറ്റ ഡയലോഗാ ഏതാടായി അലവലാതി. അത് അല്ലേ അത്രയും നേരത്തെ ബിൽഡപ്പ് ഒക്കെ ഒറ്റ വൺലൈനറില് അല്ലെങ്കിൽ ഒറ്റ വൺലൈനർ ജോക്കില് അവസാനിച്ചു. എനിക്ക് വന്ന് ഏറ്റവും കൂടുതൽ വൺലൈനർ ജോക്സ് വന്നിട്ടുണ്ടാവുക എയ്റ്റീസിലായിരിക്കും. എയ്റ്റീസിൽ ഇപ്പൊ ശരിയാക്കി തരാം അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ വൺലൈനർ ജോക്സ്, കൗണ്ടർ ജോക്സ് അല്ലേ എയ്റ്റീസിന്റെ വന്ന് തുടങ്ങിയ സമയം. അവിടെ നിന്ന് ഒരു സിനിമയുടെ ഒരു ഷിഫ്റ്റ് ഉണ്ട് ഫ്രം 84 to 90s. അച്ഛന്റെ അത് ഒരു എന്താ പറയണ്ട, അത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ മലബാറിലും കൂടുതലും ഏറ്റവും വലിയൊരു വലിയ കുറേ കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഒറ്റ വാക്കിൽ മുട തല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തീർന്നു പോകും. ഏത് വലിയ ഇംഗ്ലീഷൊക്കെ അടിച്ചിട്ട് ഭയങ്കര ഡയലോഗ് അടിച്ചിട്ട് മുട തല്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഇല്ലാതായി പോകും. അപ്പോൾ അത് മലബാറിൻ്റെ ആ ഒരു ഫ്ലേവറും ആ റൈറ്റിങ്ങും അച്ഛനായിരിക്കും എനിക്കൊന്നും, കാരണം അച്ഛൻ ഒരു തലശ്ശേരിക്കാരനാണ് അല്ലെങ്കിൽ കണ്ണൂരുകാരനാണ്. അപ്പോൾ ഏറ്റവും വലിയ ഡയലോഗൊന്നും അടിക്കാതെ ഒന്നോ രണ്ടോ വാക്കുകളുള്ളിൽ അയാൾ അങ്ങോട്ട് ഇല്ലാതായി കളയാം അല്ലേ. അങ്ങനത്തെ കുറേ ഇൻസ്റ്റൻസസ് ഉണ്ട്, കുറേ അങ്ങനത്തെ കുറേ സിനിമകളിലെ. ഇപ്പൊ മഴ പെയ്യുന്ന മദ്ദളം പൊട്ടുന്ന എടുക്കുവാണെങ്കിൽ തന്നെ മറ്റേ ചെറിയ ചെറിയ അങ്ങനത്തുള്ള കുറെ കുറേ ഡയലോഗ്സ് ഈ പറഞ്ഞ പോലെ വൺലൈനേഴ്സ് ആണ്. അപ്പൊ ആ ഇത്ര കാറ്റുള്ള അത്രയും മറ്റേ വടക്ക് നോക്കേന്ദ്രത്തില് നല്ല കാറ്റ് കിട്ടും, അത്ര കാറ്റുള്ള മുറി കിട്ടും, വിലക്ക് കിട്ടും, ഇങ്ങനത്തെ വൺലൈനേഴ്സ് ഉണ്ടല്ലോ അതിന്റെ കാലമായിരുന്നു. അത് ഇപ്പോൾ അച്ഛൻ്റെ റൈറ്റിംഗിലാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. അത് മലബാറിനൊരു ഫ്ലേവർ ഉണ്ട്, കാരണം മലബാറിൽ തമാശ പറയുമ്പോഴും ഭയങ്കര പോയിന്റ് പ്ലാൻ പിൻ പോയിന്റ് ചെയ്തിട്ട് ഒറ്റൊരു അടി അടിക്കും, എന്നുവെച്ചാൽ ഒറ്റൊരു അടി അടിക്കും, അത് കൂടുതൽ സംസാരിച്ചിട്ട് ഇതാക്കില്ല. അങ്ങനെ ഒറ്റ വരിയിൽ ഒതുക്കിയിട്ടുള്ള കൗണ്ടേഴ്സ് ഉണ്ട് അവിടെ. ഇപ്പം ഞാനും നവാസും സംസാരിക്കുമ്പോഴും നമ്മൾ നിർമ്മലണ്ണ സംസാരിക്കുമ്പോഴൊക്കെയുള്ള പിന്നെ ജഡ്ജാതി കൗണ്ടറാണ് പറഞ്ഞ പോലെ. അങ്ങനെ സ്പോട്ടിൽ ഇന്നാണല്ലോ നമ്മളത് തഗ് കൗണ്ടർ എന്നൊക്കെ വിളിക്കുന്നത്, എന്നുവെച്ചാൽ അന്നത്തെ കാലം തൊട്ടിട്ട് നമ്മൾ ഈ അടിയുണ്ട്. ഇത് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് മറ്റുള്ളവന് എന്നുവെച്ചാൽ അവൻ തിരിച്ചെന്ത് പറയുന്നോ അതിന് മുന്നേ തന്നെ കൗണ്ടർ റെഡിയാക്കി വെക്കും പറയാനിരിക്കുന്നത്. അപ്പൊ ആ ഒരു റൈറ്റിങ് എനിക്ക് വന്ന് ഈ വിജീഷും ഉണ്ണിക്കും ആ ഒരു സാധനം ഡിഫോൾട്ടായിട്ട് അവൻ്റെ എഴുത്തിൽ റൈറ്റിങ്ങിലുണ്ട്. കൈൻഡ് ഓഫ് സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ പെരുവണ്ണാവൃത്തി വിശേഷങ്ങളും അതൊന്നും നമ്മൾ കമ്പയർ ചെയ്യുന്നല്ല, ബട്ട് സ്റ്റിൽ അതിൻ്റെയൊക്കെ ഒരു മലബാർ വേർഷൻ അല്ലെങ്കിൽ മലബാർ ഫ്ലേവറുള്ള ഒരു സിനിമയായിട്ട് നമ്മൾ ഇത് വായിച്ചപ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഒരു കുറേ ഭയങ്കര അങ്ങനത്തെ കുറേ നൊസ്റ്റ് അടിച്ചിട്ടുണ്ട് നമുക്ക്. അങ്ങനത്തെ കുറേ മൊമെൻറ്റ്സ് ഉണ്ട്, ഭയങ്കര ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള ഡയലോഗ്സ് ഇല്ല, ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതില്ല, സിറ്റുവേഷൻ ഉണ്ട്, ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഇന്ന് ഇന്ന് പറഞ്ഞിട്ട് ചിരിപ്പിക്കാം എന്നുള്ളൊരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഹ്യൂമർ ഇല്ല, ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള സ്ലാപ്സ്റ്റിക് ഇല്ല. അപ്പൊ അങ്ങനത്തെ കൃത്യമായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ ഇവരുടെ ലൈഫിൽ ഇവരുടെ സുഹൃത്തിന്റെ ഒരു കഥയാണ് ഇത് ആക്ച്വലി സ്പീക്കിംഗ്. അപ്പൊ അവിടുത്തെ ഒരു രാഷ്ട്രീയവും, കാരണം ഇവര് ഇപ്പം നമ്മള് സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ കാന്താരയൊക്കെ എന്ന് പറയുന്നത് കാന്താരയൊക്കെ ഷൂട്ട് ചെയ്ത് സൗത്ത് കർണാടക ബോർഡറാണ് ആക്ച്വലി. ഈ ബോർഡറിലാണ് ഈ പന്നിവേട്ടയും ഡമ്മി ഗോഡ്സിന് നേർച്ച കൊടുക്കുന്നത് പന്നിയൊക്കെയാണ്. അപ്പൊ മുത്തപ്പന് നേർച്ച കൊടുക്കുന്നത് കള്ള മറ്റേ പ്രശ്നിക്കുന്നത്. അപ്പൊ അതേപോലെ ഇവിടെ ഡമ്മിഗോഡിന് നേർച്ച പന്നിയാണ്. ഓക്കെ, ആ ഈ പറഞ്ഞ ആ ഒരു സെറ്റിങ്ങിലാണ് കഥ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആ സമയത്ത് കാന്താരയൊക്കെ മുന്നേ നമ്മളിത് ഷൂട്ട് ചെയ്ത് തുടങ്ങിയത് റിലീസിന് മുന്നേ. പിന്നെ നമ്മൾ കാന്താര കണ്ടപ്പോൾ അതേ സെറ്റിങ് ഓൾമോസ്റ്റ് സെയിം സെറ്റിങ്ങിലായിരുന്നു ആ കഥയും പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു വെള്ളാട്ടം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉത്സവകാലത്താണ് ഈ സിനിമ തുടങ്ങുന്നത്. സോ അവിടുത്തെ സോ അതൊക്കെ ഇവരുടെ നാടും അവരുടെ നാട്ടിലെ പശ്ചാത്തലവും അല്ലെങ്കിൽ അവർ ജനിച്ചു വളർന്ന നാടിൻ്റെ ആയിട്ടുള്ള എല്ലാ എലമെൻസും അവർ ആഡ് ഓൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. പിന്നെ അതൊരു ഞാൻ പറഞ്ഞില്ല, അതൊരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയ സിനിമ അല്ല, അതൊരു മെയ്ഡപ്പ് അല്ലെങ്കിൽ ഒരു കുക്ഡപ്പ് കഥയല്ല ഫസ്റ്റ് ഓഫ് ഓൾ. സോ അത് തന്നെയാണ് നമ്മളെ യമുന എന്ന് പറയുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ നദികൾ സുന്ദരി യമുന ടൈറ്റിൽ വരുന്ന ക്യാരക്ടർ എന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന ശരിക്കും ഉണ്ടായിരുന്ന ഒരു യമുന ഉണ്ടായിരുന്നു. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു അതിനെ കുറിച്ച് അവർക്കായിരിക്കും കൂടുതൽ ആ കഥയും കഥാപശ്ചാത്തലത്തെ കുറിച്ച് പറയാൻ നോക്കുന്നത്. നമുക്കിത് വായിച്ചപ്പോൾ ഇതൊരു മെയ്ഡപ്പ് കഥയായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും പക്ഷെ പിന്നീട് ഇത് കഥയൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ് എന്നോട് വിജീഷ് ഉണ്ണിയും പറയുന്നത് ഇങ്ങനെ ഒരു സുഹൃത്ത് ഞങ്ങൾ ഈ കഥ ഫാബ്രിക്കേറ്റഡ് ആയത് എനിക്ക് തോന്നും, കാരണം ഇങ്ങനെ ഒരു സംഭവമൊക്കെ നടക്കുമെന്നൊക്കെ. പക്ഷെ ഇതൊരു ഒറിജിനൽ സ്റ്റോറിനെ ബേസ് ചെയ്ത് ഉണ്ടായിട്ടുള്ള സിനിമയാണ്.